നമസ്കാരം ഭരണഘടനയുടെ നാലാം ഭാഗത്തിലേക്ക് സ്വാഗതം അറുപത്തി ഒന്നാമത്തെ ആർട്ടിക്കിൾ ഒന്ന് ശ്രദ്ധിക്കുക ഒന്ന് വായിക്കുക പ്രൊസീജിയർ ഫോർ ഇംപീച്ച്മെൻറ്റ് ഓഫ് ദ പ്രസിഡൻറ്റ് രാഷ്ട്രപതിയുടെ ആക്ഷേപ വിചാരണയ്ക്കുള്ള ഇംപീച്ച്മെൻ്റ് മലയാളമാണ് നടപടിക്രമം എന്ന് വായിക്കാം അടുത്ത അറുപത്തി നാലാമത്തെ ആർട്ടിക്കിൾ പ്രധാനപ്പെട്ടതാണ് ദ വൈസ് പ്രസിഡൻറ്റ് ടു ബി എക്സ് ഒഫീഷ്യൽ ചെയർമാൻ ഓഫ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് രാജ്യസഭയുടെ അധ്യക്ഷനായിരിക്കും വൈസ് പ്രസിഡന്റ് ദ വൈസ് പ്രസിഡന്റ് ഷാൾ ബി എക്സ് ഒഫീഷ്യൽ ചെയർമാൻ ഓഫ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ഷാൾ നോട്ട് ഹോൾഡ് എനി അതർ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് പ്രൊവൈഡ് ദാറ്റ് ഡ്യൂറിങ് എനി പീരിയഡ് എൻ ദ വൈസ് പ്രസിഡന്റ് ആക്ട് ആസ് പ്രസിഡൻറ് ഓർ ഡിസ്ചാർജ് ദ ഫങ്ഷൻ ഓഫ് ദ പ്രസിഡൻ്റ് അണ്ടർ ആർട്ടിക്കിൾ അറുപത്തി അഞ്ച് ഹി ഷാൾ നോട്ട് പെർഫോം ദ ഡ്യൂട്ടീസ് ഓഫ് ദ ഓഫീസ് ഓഫ് ദ ചെയർമാൻ ഓഫ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ഷാൾ നോട്ട് ബി എൻറ്റൈറ്റിൽ ടു എനി സാലറി ഓർ അലവൻസ് പേയബിൾ ടു ദി ചെയർമാൻ ഓഫ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് അണ്ടർ ആർട്ടിക്കിൾ തൊണ്ണൂറ്റി ഏഴ് എന്നാൽ ഉപരാഷ്ട്രപതി അറുപത്തഞ്ചാം അനുച്ഛേദ പ്രകാരം രാഷ്ട്രപതിയായി ജോലി നോക്കുകയോ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുകയോ ചെയ്യുന്ന ഏതെങ്കിലും കാലത്ത് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന നിലയിലുള്ള കർത്തവ്യങ്ങൾ അദ്ദേഹം നിർവഹിക്കുവാൻ പാടില്ലാത്തതും തൊണ്ണൂറ്റിയേഴാം അനുച്ഛേദ പ്രകാരം രാജ്യസഭയുടെ അധ്യക്ഷൻ നൽകേണ്ട ഏതെങ്കിലും ശമ്പളത്തിനോ ബത്തകൾക്കോ അദ്ദേഹത്തിന് അവകാശം ഇല്ലാത്തതുമാകുന്നു അടുത്ത അറുപത്തിയാറ് വളരെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ഇലക്ഷൻ ഓഫ് വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിനെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു ദ വൈസ് പ്രസിഡന്റ് ഷാൽ ബി എലക്റ്റഡ് ബൈ ദ മെമ്പർ ഓഫ് ആൻ എലക്ടറൽ കോളേജ് കൺസിസ്റ്റിങ് ഓഫ് ദ മെമ്പർ ഓഫ് ബോത്ത് ഹൗസ് ഓഫ് പാർലമെൻറ്റ് രാജ്യസഭയിലെയും ലോകസഭയിലെയും അംഗങ്ങൾ ഇൻ അക്കോഡൻസ് വിത്ത് ദ സിസ്റ്റം ഓഫ് പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ബൈ മീൻസ് ഓഫ് ദ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് ആൻഡ് വോട്ടിംഗ് അറ്റ് സച്ച് എലക്ഷൻ ഷാൾ ബി സീക്രെ ബാലൻസ് ഉപരാഷ്ട്രപതിയെ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെ അംഗങ്ങൾ അടങ്ങിയ ഒരു സമ്മതിദായക ഗണത്തിലെ അംഗങ്ങൾ കൈമാറ്റം ചെയ്യാവുന്ന ഒറ്റ വോട്ട് വഴി ആനുപാതിക പ്രാതിനിധ്യം അനുസരിച്ച് അതായത് ഓരോരു നാട്ടിലെയും ജനസംഖ്യ അനുസരിച്ച് തിരഞ്ഞെടുക്കേണ്ടതും അങ്ങനെയുള്ള തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് രഹസ്യ ബാലറ്റ് വഴി ആയിരിക്കേണ്ടതും ആകുന്നു അടുത്ത അറുപത്തിയേഴാമത്തേത് ആർട്ടിക്കിൾ ടേം ഓഫ് ഓഫീസ് ഓഫ് വൈസ് പ്രസിഡൻറ് അഞ്ച് വർഷമാണ് ഉപരാഷ്ട്രപതിയുടെ കാലാവധി അടുത്ത എഴുപത്തി രണ്ടാമത്തെ ആർട്ടിക്കിള് പരീക്ഷയ്ക്ക് വന്നതാണ് പവറോ പ്രസിഡൻറ് ടു ഗ്രാൻഡ് പാർഡൻസ് ടു സസ്പെൻഡ് റെമിറ്റ് ഓർ കമ്മ്യൂട്ട് സെൻറ്റൻസ് ഇൻ സെർട്ടൈൻ കേസസ് ചില സംഗതികളിൽ മാപ്പ് മുതലായവ നൽകുവാനും ശിക്ഷാവിധികൾ നിർത്തിവെക്കുകയോ ഇളവ് ചെയ്യുകയോ ലഘൂകരിക്കുകയോ ചെയ്യുവാനും രാഷ്ട്രപതിക്കുള്ള അധികാരമാണ് എഴുപത്തിരണ്ടാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് ഒന്ന് വായിച്ചു നോക്കുക രാഷ്ട്രപതിയുടെ പവർ പറയുന്നത് അടുത്തത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആർട്ടിക്കിൾ മുതൽ കൗൺസിൽ 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 ഓഫ് ഓഫ് സ്റ്റേറ്റ്സ് മിനിസ്റ്റേഴ്സ് മിനിസ്റ്റേഴ്സ് മന്ത്രിസഭനെ കുറിച്ച് ഷാൾ ബി എ വിത്ത് ദ പ്രൈം മിനിസ്റ്റർ ആസ് ദ ദ ദ ഹെഡ് ടു ടു എയ്ഡ് എയ്ഡ് ആൻഡ് ആൻഡ് അഡ്വൈസ് അഡ്വൈസ് ഇൻ എക്സൈസ് ഓഫ് ഓഫീസ് ഫംഗ്ഷൻ ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് സച്ച് അഡ്വൈസ് രാഷ്ട്രപതിയെ സഹായിക്കുവാനും ഉപദേശിക്കുവാനും പ്രധാനമന്ത്രി തലവനായുള്ള ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കേണ്ടതും രാഷ്ട്രപതി തൻ്റെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ അങ്ങനെയുള്ള ഉപദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതും ആകുന്നു എന്നാണ് എഴുപത്തിനാലാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് അടുത്ത എഴുപത്തിയഞ്ച് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എഴുപത്തി ആറാമത്തെ ആർട്ടിക്കിളിലാണ് പറയുന്നത് ദ പ്രസിഡന്റ് ഷാൾ അപ്പോയിൻഡ് എ പേഴ്സൺ ഹൂസ് ക്വാളിഫൈഡ് ടു ബി അപ്പോയിന്റഡ് എ ജഡ്ജ് ഓഫ് സുപ്രീം കോടതി അതിൻ്റെ ക്വാളിഫിക്കേഷൻ അറ്റോർണി ജനറലിൻ്റെ ക്വാളിഫിക്കേഷൻ സുപ്രീം കോടതി ജഡ്ജിൻ്റെ ക്വാളിഫിക്കേഷൻ ആയിരിക്കണം ടു ബി അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് അറ്റോർണി ജനറൽ to give advice to the government of india upon such legal matters and to perform such other duties of a legal character as may from time to time to be referred or assigned to him by the president and to discharge the function conferred on him by or under this constitution or any other law for time being in force രാഷ്ട്രപതി അറ്റോർണി ജനറലിന് അപ്പോൾ അയച്ചു കൊടുക്കുകയോ ഏൽപ്പിച്ചു കൊടുക്കുകയോ ചെയ്യുന്ന നിയമപരമായ വിഷയങ്ങളെക്കുറിച്ച് ഭാരത സർക്കാരിന് ഉപദേശം കൊടുക്കുകയും നിയമ സ്വഭാവമുള്ള അത്തരം മറ്റ് കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുകയും ഈ ഭരണഘടനയാലോ ഭരണഘടന പ്രകാരമോ ആ സമയത്ത് പ്രാബല്യത്തിരിക്കുന്ന മറ്റ് ഏതെങ്കിലും നിയമത്താലോ നിയമപ്രകാരമോ തന്നെ തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതലകൾ നിർവഹിക്കുന്ന ചെയ്യുന്നത് അറ്റോർണി ജനറലിൻ്റെ കർത്തവ്യമായിരിക്കുന്നതാണ് അതിൽ മൂന്നാമത്തെയും നാലാമത്തെയും ക്ലോസ് പ്രധാനപ്പെട്ടതാണ് ഇൻ ദ പെർഫോമൻസ് ഓഫ് ഹിസ് ഡ്യൂട്ടി ദ അറ്റോർണി ജനറൽ ഷാൾ ഹാവ് റൈറ്റ് ഓഫ് ഓഡിയൻസ് ഇൻ ഓൾ കോർട്സ് ഇൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ അറ്റോർണി ജനറലിന് തൻ്റെ കർത്തവ്യങ്ങളുടെ അനുഷ്ഠാനത്തിൽ ഭാരതത്തിൻ്റെ ഭൂപ്രദേശത്തുള്ള എല്ലാ കോടതികളിലും കേൾക്കപ്പെടാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതാണ് നാലാമത്തത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നാമത്തെ സബ് ക്ലോസ് ആർട്ടിക്കിൾ എഴുപത്തി ആറിലെ മൂന്നാമത്തെ ക്ലോസ് വളരെ പ്രധാനപ്പെട്ടതാണ് അടുത്ത നാലാമത്തതും പ്രധാനപ്പെട്ടതാണ് ദ അറ്റോർണി ജനറൽ ഷാൾ ഹോൾഡ് ഓഫീസ് ഡ്യൂറിങ് ദ പ്ലഷർ ഓഫ് പ്രസിഡൻ്റ് ഓഫ് ദ പ്രസിഡൻ്റ് ആൻഡ് ഷാൾ റിസീവ് സച്ച് റിമൂണറേഷൻ ആസ് ദ പ്രസിഡൻ്റ് മേ ഡിറ്റർമിൻ അറ്റോർണി ജനറൽ രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം അതാണ് ഇഷ്ടമുള്ളിടത്തോളം കാലം ഉദ്യോഗം വഹിക്കുന്നതിനും അദ്ദേഹത്തിന് രാഷ്ട്രപതി നിശ്ചയിക്കുന്ന വേതനം ലഭിക്കുന്നതും അടുത്ത ചാപ്റ്ററാണ് പാർലിമെൻറ്റ് എഴുപത്തി ഒമ്പതാമത്തെ ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർലിമെൻറ്റ് ഷാൾ ബി എ പാർലിമെൻറ്റ് ഫോർ ദ യൂണിയൻ വിച്ച് ഷാൾ കൺസിസ്റ്റ് ഓഫ് ദ പ്രസിഡന്റ് ആൻഡ് ടു ഹൗസസ് ടു ബി നോൺ ആസ് ടു ബി നോൺ റെസ്പെക്റ്റീവ്ലി ആസ് എ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് രാജ്യസഭ സഭ ആൻഡ് ദ ഹൗസ് ഓഫ് പീപ്പിൾ ലോക്സഭ പരീക്ഷക്ക് വന്നേ അത് എൺപതാമത്തെ ആർട്ടിക്കിൾ നോക്കുക പരീക്ഷയ്ക്ക് ഒരുപാട് തവണ വന്നതാണ് കമ്പോസിഷൻ ഓഫ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് രാജ്യസഭയുടെ ഘടന ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ഷാൾ കൺസിസ്റ്റ് ഓഫ് രാജ്യസഭ കൺസിസ്റ്റ് ചെയ്യുന്നത് ഘടന എന്ന് പറഞ്ഞാൽ ട്വൽവ് മെമ്പേഴ്സ് ടു ബി നോമിനേറ്റഡ് ബൈ പ്രസിഡന്റ് ഇൻ അക്കോഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ക്ലോസ് മൂണ് പന്ത്രണ്ട് മെമ്പർ പ്രസിഡൻറ്റ് നോമിനേറ്റ് ചെയ്യുന്ന രാജ്യസഭയിൽ അതിൽ ബി ഒന്നിൽ ബി നോട്ട് മോർ ദാൻ ടു ഹു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി എയ്റ്റ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ദ യൂണിയൻ ടെറിറ്ററി സംസ്ഥാനങ്ങളുടെയും യൂണിയൻ പ്രദേശത്തിൻ്റെയും ഇരുന്നൂറ്റി മുപ്പത്തെട്ടിൽ കവിയാത്ത പ്രതിനിധികൾ രണ്ട് എൺപതിൽ രണ്ട് ദ അലോക്കേഷൻ ഓഫ് സീറ്റ് ഇൻ ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ടു ബി ഫില്ല ബൈ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ഓഫ് ദ യൂണിയൻ ടെരിറ്ററിസ് ഷാൾ ബി ഇൻ അക്കോഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഇൻ ദാറ്റ് വി ഹാവ് കണ്ടെയ്ൻ ഇൻ ദ ഫോർത്ത് ഷെഡ്യൂൾഡ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്ത് അത് പരീക്ഷയ്ക്ക് വന്നതാണ് ഫോർത്ത് ഷെഡ്യൂൾഡ് മൂന്നാമത്ത് ദ മെമ്പർ ടു ബി നോമിനേറ്റഡ് ബൈ ദ പ്രസിഡൻറ്റ് അണ്ടർ സബ് ക്ലോസ് എ ഓഫ് ക്ലോസ് വൺ ഷാൾ കൺസിസ്റ്റ് ഓഫ് പേഴ്സൺസ് ഹാവിങ് സ്പെഷ്യൽ നോളജ് ഓർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇൻ റെസ്പെക്റ്റ് ഓഫ് സച്ച് മാറ്റേഴ്സ് ആസ് ഫോളോവിങ് നെയ്മലി രാജ്യസഭയിൽ നോമിനേറ്റ് ചെയ്യേണ്ടവർ ലിറ്ററേറ്റ് സയൻസ് ആൻഡ് സോഷ്യൽ സർവീസ് ശാസ്ത്രം സാഹിത്യം കലാ സാമൂഹ്യ സേവനത്തിൽ പ്രൊഫസർ നമ്മൾ ഈ പന്ത്രണ്ടിൽ നോമിനേറ്റ് ചെയ്യുന്നത് പന്ത്രണ്ടാളില് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നത് അടുത്ത എൺപത്തി ഒന്നാമത്തെ ആർട്ടിക്കിൾ ശ്രദ്ധിക്കുക ലോക്സഭയുടെ ഘടനയെക്കുറിച്ചിട്ടാണ് സബ്ജക്റ്റ് ടു ദി പ്രൊവിഷൻ ഓഫ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തൊന്ന് ദ ഹൗസ് ഓഫ് ദ പീപ്പിൾ ഷാൾ കൺസിസ്റ്റ് ഓഫ് നോട്ട് മോർ ദാൻ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി മെമ്പർ അഞ്ഞൂറ്റി മുപ്പത് കൂടരുത് എന്നാണ് പറയുന്നത് അത് പരീക്ഷയ്ക്ക് വന്നതാണ് കഴിഞ്ഞ പത്തൊമ്പതിന് പരീക്ഷയ്ക്ക് വന്നതാണ് ഒന്ന് രണ്ടര അഭ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നതാണെന്ന് അവർ ഒന്ന് ശ്രദ്ധിക്കുക അടുത്ത എൺപത്തിമൂന്നാമത്തെ ആർട്ടിക്കിൾ എൺപത്തി മൂന്നാമത്തെ ആർട്ടിക്കിൾ ഡ്യൂറേഷൻ ഓഫ് ഹൗസ് ഓഫ് പാർലമെൻറ്റ് പാർലമെന്റിന്റെ സഭകളുടെ കാലാവധി ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ഷാൾ നോട്ട് ബി സബ്ജെക്ട് ടു ദി ഡിസൊല്യൂഷൻ ബട്ട് ആസ് നിയർലി ആസ് പോസിബിൾ വൺ തേർഡ് ഓഫ് ദ മെമ്പർ ദർ ഓഫ് ഷാ റിട്ടയർഡ് ആസ് വൺ ആസ് ആസ് മേ ബി ഓൺ ദി എക്സ്പയറേഷൻ ഓഫ് എവറി സെക്കൻഡ് ഇയർ ഇൻ അക്കോർഡിങ്സ് ടു വിത്ത് ദ പ്രൊവിഷൻ മേഡ് ഇൻ ദാറ്റ് ബിഹാവ് ബൈ പാർലമെൻറ്റ് രാജ്യസഭ പിരിച്ചുവിടലിന് വിധേയമാകുന്നതല്ലാത്തതും എന്നാൽ ഓരോ രണ്ടാം വർഷവും അവസാനിച്ച് എത്രയും വേഗം അതിലെ അംഗങ്ങൾ അംഗങ്ങളിൽ മൂന്നിലൊന്നിനോട് കഴിഞ്ഞിടത്തോളം അടുത്തു വരുന്നത്ര അംഗങ്ങൾ പാർലമെൻറ്റ് നിയമം വഴി അതിനുവേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള വ്യവസ്ഥകൾക്കനുസരിച്ച് സ്ഥാനം ഒഴിയേണ്ടതും ആകുന്നു ദ ഹൗസ് ഓഫ് പീപ്പിൾ ആൺല സീനിയർ ഡിസോൾവഡ് കണ്ടിന്യൂ ഫോർ ഫൈവ് ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് ഡേറ്റ് അപ്പോയിൻ്റഡ് ഫോർ ഇറ്റ് ഫസ്റ്റ് മീറ്റിംഗ് ആൻഡ് നോ ലോങ്ങർ ആൻഡ് എക്സ് എക്സ്പെയറേഷൻ ഓഫ് സെറ്റ് പീരിയഡ് ഓഫ് ഫൈവ് ഇയേഴ്സ് ഷാൾ ഓപ്പറേറ്റ് ആസ് ൂഷൻ ഓഫ് ദ ഹൗസ് നമ്മുടെ രാജ്യസഭയിൽ ആറ് വർഷമാണ് ഓരോ ഇരണ്ട് വർഷം കൂടുമ്പം മൂന്നിലൊന്നാൾ പിരിഞ്ഞു പോവുകയും മൂന്നിലൊന്നാൾ കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്യുന്നു പാർലമെൻ്റ് എന്ന് പറഞ്ഞാൽ ലോക്സഭ എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷമാണ് ഒരു അംഗത്തിൻ്റെ കാലാവധി അതൊന്ന് ശ്രദ്ധിക്കണം എൺപത്തി നാല് ക്വാളിഫിക്കേഷൻ ഫോർ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ഒന്ന് മൊത്തം ഒന്ന് വായിക്കാത്തത് ബി ക്ലോസ് ഒന്ന് ശ്രദ്ധിക്കുക എൺപത്തിനാലിലെ പാർട്ടികൾ എൺപത്തിനാല് ബി ഈസ് ഇൻ ദ കേസ് ഓഫ് എ സീറ്റ് ഇൻ ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് രാജ്യസഭ നോട്ട് ലെസ് ദാൻ തേർട്ടി ഇയേഴ്സ് ഓഫ് ഏജ് മുപ്പത് വയസ്സ് ആൻഡ് ഇൻ ദ കേസ് ഓഫ് സീറ്റ് ഇൻ ദ ഹൗസ് ഓഫ് പാർലമെൻറ്റ് നോട്ട് ലെസ് ദാൻ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ഏജ് എന്നാലും രാജ്യസഭയിൽ തിരഞ്ഞെടുക്കാനിലെ വയസ്സ് എന്ന് പറഞ്ഞാൽ നോട്ട് ലെസ് ദാൻ തേർട്ടി ഇയേഴ്സ് മുപ്പത് വയസ്സിൽ കുറഞ്ഞൂട ലോകസഭയിലാണെങ്കിൽ നോട്ട് ലെസ് ദാൻ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഒരുപാട് തവണ ഇത് രണ്ടും പരീക്ഷകൾ ഒന്നാണ് ഇരുപത്തഞ്ച് വയസ്സിൽ കുറഞ്ഞൂട ഇരുപത്തഞ്ചും ഇരുപത്തഞ്ചിൽ കൂടുതലോ മുപ്പതോ മുപ്പതിൽ കൂടുതലും സെഷൻ ഓഫ് പാർലമെൻറ്റ് എൺപത്തഞ്ചാമത്തെ ആർട്ടിക്കിൾ സെഷൻസ് ഓഫ് പാർലമെൻറ്റ് പ്രൊറോഗേഷൻ ആൻഡ് ഡിസൊല്യൂഷൻ പാർലമെൻറ്റിൻ്റെ സമ്മേളനങ്ങൾ നിർത്തിവെയ്ക്കലും പിരിച്ചുവിടലും അത് ഒന്ന് വായിക്കാം അത് എൺപത്തിയഞ്ചിൽ രണ്ട് ബി ക്ലോസ് ഒന്ന് വായിക്കാറ് അടുത്ത എൺപത്തി ഏഴ് സ്പെഷ്യൽ അഡ്രസ് ബൈ ദ പ്രസിഡന്റ് അറ്റ് ദ കമെൻസ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് സെഷൻ ഓഫ് ഈച്ച് ജനറൽ എലക്ഷൻ ടു ദി ഹൗസ് ഓഫ് പീപ്പിൾ ആൻഡ് അറ്റ് ദ കമൻസ്മെൻറ്റ് ഓഫ് ദ ഫസ്റ്റ് സെഷൻ ഓഫ് ഈച്ച് ഇയർ ദ പ്രസിഡൻറ്റ് ഷാൾ അഡ്രസ് ബോത്ത് ഹൗസ് ഓഫ് പാർലിമെൻറ്റ് അസംബിൾഡ് ടുഗതർ ആൻഡ് ഇൻഫോം പാർലിമെൻ്റ് ഓഫ് ദ കോസ് ഓഫ് ഓഫിറ്റ്സ് സമൻസ് പരീക്ഷയ്ക്ക് വന്നതാണത് ലോക്സഭയിലേക്കുള്ള ഓരോ പൊതു തെരഞ്ഞെടുപ്പിനും ശേഷമുള്ള ഒന്നാമത്തെ സമ്മേളനത്തിൻ്റെ തുടക്കത്തിലും ഓരോ വർഷത്തെയും ഒന്നാമത്തെ സമ്മേളനത്തിൻ്റെ തുടക്കത്തിലും രാഷ്ട്രപതി ഒന്നിച്ച് സമ്മേളിച്ചിട്ടുള്ള പാർലമെൻറ്റിൻ്റെ ഇരുസഭകളെയും അഭിസംബോധന ചെയ്യേണ്ടതും പാർലമെൻറ്റ് വിളിച്ചു കൂട്ടിയിട്ടുള്ള കാരണങ്ങൾ അതിനെ അറിയിക്കേണ്ടതും അറിയിക്കേണ്ടതുമാകുന്നു എൺപത്തെട്ട് റൈറ്റ് സ് ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് അറ്റോർണി ജനറൽ ആസ് റെസ്പെക്ട് ഹൗസസ് സഭകളിലെ സഭകളെ സംബന്ധിച്ച് മന്ത്രിമാരുടെയും അറ്റോർണി ജനറലിൻ്റെയും അവകാശങ്ങളാണ് എൺപത്തി എട്ടാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് എവറി മിനിസ്റ്റർ ആൻഡ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ഷാൽ ഹാവ് ദ റൈറ്റ് ടു സ്പീക്ക് ഇൻ ആൻഡ് അതർവൈസ് ടു ടേക്ക് പാർട്ട് ഓൺ ദ പ്രൊസീഡിങ്സ് ഓഫ് ഈച്ച് ഹൗസ് എനി ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ദ ഹൗസ്

എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് രാജ്യ ഭാരതത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഔദ്യോഗിക നിലയിൽ രാജ്യസഭയുടെ അധ്യക്ഷനായിരിക്കുന്നതാണ് തൊട്ടടുത്ത രണ്ടാമത്തെ ക്ലോസും എൺപത്തൊമ്പത് രണ്ടാമത്തെ ക്ലോസും പ്രധാനപ്പെട്ടതാണ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ഷാൾ ആസോണാസ് മേ ബി ചൂസ് എ മെമ്പർ ഓഫ് ദ കൗൺസിൽ ടു ബി ദ ഡെപ്യൂട്ടി ചെയർമാൻ ദ റോഫ് ആൻഡ് സോ ആസ് ദ ഓഫീസ് ഓഫ് ഡെപ്യൂട്ടി ചെയർമാൻ വിക്കം വേക്കൻഡ് ദ കൗൺസിൽ ഷാൾ ചൂസ് അനദർ മെമ്പർ ടു ബി ദ ഡെപ്യൂട്ടി ചെയർമാൻ ദ റോഫ് രാജ്യസഭ കഴിയുന്നതും വേഗം ആ രാജ്യസഭയിലെ ഒരംഗത്തെ അതിൻ്റെ ഉപാധ്യക്ഷനായി തിരഞ്ഞെടുക്കേണ്ടതും ഉപാധ്യക്ഷൻ്റെ ഉദ്യോഗം ഒഴിവാകുമ്പോഴെല്ലാം സഭ മറ്റൊരംഗത്തെ ഉപാധ്യക്ഷനായി തിരഞ്ഞെടുക്കേണ്ടതുമാണ്